वचनाग्नि वचनाग्नि ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, വിശുദ്ധ യോഹനാൻ സുവിശേഷം 14, 15, 16 അധ്യായങ്ങൾ, അത് ഈശോയുടെ വിടവാങ്ങൽ പ്രബോധനമെന്നാണ് ബൈബിൾ പണ്ഡിതർ പറഞ്ഞു വയ്ക്കുക. അതായത് അന്ത്യത്താഴം കഴിഞ്ഞ് ഈശോ തൻ്റെ പീഡാസഹനത്തിന് മുൻപ് തൻ്റെ ശിഷ്യന്മാരോട് വിടവാങ്ങുന്ന സമയം. ഇവിടെ ഈശോ വ്യക്തമായി ശിഷ്യന്മാർക്ക് നൽകുന്ന ഒരു സന്ദേശമുണ്ട്, ലോകം നിങ്ങളെ ദ്വേഷിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പലപ്പോഴും ഈശോയോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന പലരുടെ ജീവിതത്തിലും അനുദിനം അഭിമുഖീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യം മറ്റുള്ളവരിൽ നിന്നുള്ള തിരസ്കരണവും ഒറ്റപ്പെടലുമാണ്. ഈശോ മുന്നറിയിപ്പ് നൽകിയ കാര്യം ഇതാണ്, ഇതിൽ അസ്വാഭാവികതയൊന്നുമില്ല. പലപ്പോഴും നമ്മളതിനെ കാണുന്നത് എങ്ങനെയാണ്? അത് അസ്വാഭാവികമായിട്ടാണ്. പക്ഷേ ഈശോ പറയുകയാണ്, ഇതിൽ അസ്വാഭാവികമായി ഒന്നുമില്ല, കാരണം നിങ്ങളുടെ ഗുരുവും കർത്താവുമായ എന്നെ ഈ ലോകം പരിത്യജിച്ചു. ശിഷ്യൻ ഗുരുവിനെ പോലെ ആയാൽ മതി, ദാസൻ യജമാനനെ പോലെ ആകണം. അങ്ങനെയെങ്കിൽ ഈശോയെ തിരസ്കരിച്ച ലോകം ഈശോയുടെ ശിഷ്യനെയും തിരസ്കരിക്കും. കാരണം കൂടാതെ നീ വെറുക്കപ്പെടുന്നുവെങ്കിൽ ഓർക്കുക, നീ ക്രൂശിതന്റെ പാതയിലാണ്. ഇതിൽ സന്തോഷിക്കാൻ എപ്പോൾ നമുക്ക് സാധിക്കുന്നോ അവിടെയാണ് നമ്മൾ യഥാർത്ഥ ക്രിസ്തു ശിഷ്യരാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കുക. നമുക്കറിയാം, ലോകമെന്ന് പറഞ്ഞാൽ സുവിശേഷം എന്താണ് ഉദ്ദേശിക്കുക? അതായത് ദൈവത്തെ അറിയാത്ത മനുഷ്യർ, അതാണ് ലോകമെന്ന് പറയുക. അപ്പോൾ ഈ ലോകത്തിൽ ദൈവത്തെ അറിയാത്ത മനുഷ്യരുടെ ഇടയിൽ ദൈവത്തെ അറിഞ്ഞ നാം തിരസ്കരണങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് ഉന്നതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്താൻ നമ്മൾ പ്രാപ്തരായിത്തീരുക. അതുകൊണ്ട് ഓർക്കുക, ജീവിത സഹനങ്ങൾ എപ്പോഴും നമുക്ക് ലാഭമാണ്. കാരണം ഈ സഹനങ്ങളിലൂടെയാണ് നമ്മൾ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പ്രാപ്തരായിത്തീരുക. ഈശോ പറഞ്ഞ വചനം ഓർക്കാം, ലോകം നിങ്ങളെ ദ്വേഷിക്കും. അതായത് അതിൽ അസ്വാഭാവികതയൊന്നുമില്ല. ക്രിസ്തു ശിഷ്യൻ്റെ അവകാശമാണ്, അഥവാ ക്രിസ്തു ശിഷ്യൻ്റെ ഭാഗധേയമാണ് കുരിശിൻ്റെ ഓഹരി. ഈ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ജീവിത സഹനങ്ങളെ ഏറ്റെടുക്കാൻ കാരുണ്യവാനായ ഈശോ നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.